നമസ്കാരം ഇന്ത്യയിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലും അതിർത്തി സംസ്ഥാനങ്ങളിലും അതിശൈത്യത്തിൻ്റെ ദിനങ്ങളാണ് വരുന്നത് സൈന്യത്തിൻ്റെ ഒരു പ്രസ്താവന ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് ശൈത്യകാലത്തും വിട്ടുവീഴ്ചയില്ലാതെ അതിർത്തി മേഖലയിൽ ജാഗ്രതയിലാണ് സൈന്യം പ്രദേശങ്ങളിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചുകൊണ്ട് പെട്രോളിംഗ് സംഘത്തെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ബി എസ് എഫ് ഇന്ത്യ പാക് അതിർത്തിയിലുള്ള പഞ്ചാബ് ജമ്മു ജമ്മുകശ്മീർ മേഖലകളിലാണ് സൈനികരെ കൂടുതലായി വിന്യസിക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ മേഖല അസിസ്റ്റന്റ് കമാൻഡ് അശ്വിനി കുമാറിന്റെ പ്രസ്താവന അനുസരിച്ച് വനിതാ സൈനികരടക്കമുള്ള ബറ്റാലിയനുകളാണ് അതിർത്തിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സ്ഥിരം കാൽനടയായി നടക്കുന്ന നിരീക്ഷണത്തിനൊപ്പം കുതിരപ്പട വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള പെട്രോളിംഗ് എന്നിവയെല്ലാം സൈന്യത്തിൻ്റെ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ കുറയ്ക്കാനായെന്ന് പതിനഞ്ചാം കോർ മേധാവി ലഫ്റ്റനന്റ് ജനറൽ പാണ്ഡെയും അഭിപ്രായപ്പെടുന്നു ഒപ്പം പതിനഞ്ച് വരെയുള്ള കുട്ടികളെ വരെ സംഘത്തിൽ ചേർക്കാനുള്ള ഭീകരരുടെ സ്ഥിരം രീതികൾ കുറഞ്ഞതായും പാണ്ഡെ അഭിപ്രായപ്പെടുന്നു യുവാക്കൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നതും ഭീകരത കുറയ്ക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇത് സത്യത്തിൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിൽ വന്ന മാറ്റത്തെയാണ് കാണിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ അതിർത്തി പോസ്റ്റുകൾ ഉപേക്ഷിച്ച് സൈന്യം പിൻവാങ്ങുകയാണ് ശൈത്യകാലത്ത് ചെയ്തിരുന്നത് മൈനസ് മുപ്പത് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൈനികർക്ക് അതിർത്തികളിൽ പെട്രോളിംഗ് നടത്താനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലായിരുന്നു പാകിസ്ഥാന് ഇതൊരവസരമായിരുന്നു വൻതോതിൽ ആയുധങ്ങളുമായി അവർ അതിർത്തിയിലൂടെ മുജാഹിദീനുകളെ കടത്തിവിടുമായിരുന്നു ഈ മുജാഹിദീനുകൾ കശ്മീരിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തിരുന്നു സത്യത്തിൽ സൈന്യത്തിന് ശൈത്യകാലം ഒരു പേടി സ്വപ്നമായിരുന്നു പാകിസ്ഥാന് പോലും അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളിൽ തുടരാൻ കഴിയുമായിരുന്നു ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്താൻ എപ്പോഴും പാകിസ്ഥാൻ തിരഞ്ഞെടുത്തിരുന്നത് ശൈത്യകാലമായിരുന്നു പക്ഷേ ഇന്ന് കേന്ദ്ര ഭരണം മാറിയിരിക്കുന്നു ഇത് പുതിയ ഭാരതമാണ് ഈ ശൈത്യകാലത്ത് അതിർത്തി പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പിൻവാങ്ങുകയല്ല പകരം കൂടുതൽ സേനയെ വിന്യസിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിൽ വനിതാ സൈനികരെ അടക്കം വിന്യസിക്കാനുള്ള ശക്തിയും ശേഷിയും ഇന്ത്യൻ സേന കൈവരിച്ചിരിക്കുന്നു എന്നാണ് പുതിയ സംഭവ നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൂസ്